വെൽക്കം ബാക്ക് ടു ടെക് സൊല്യൂഷൻസ്. ഐ എം സഞ്ജയ് സുബ്രഹ്മണ്യ. ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ പുതിയൊരു അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കാനാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പല ആളുകൾക്കും നമ്മൾ കോഴ്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറയാം, അതായത് നമ്മൾ RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ December 1st, ഓക്കെ, December 1st നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. December 1st നമ്മൾ, അല്ലെങ്കിൽ December 1st നമ്മൾ ഒരു RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെയും നമ്മൾ ഒരുപാട് കുട്ടികൾ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, ഒരു സെക്കൻഡ് ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ശേഷം നമ്മൾ ഒരു December 15th വരെയായിരുന്നു നമ്മുടെ അഡ്മിഷൻ്റെ ഒരു കട്ട് ഓഫ് ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ December 15th ശേഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസം കൂടുന്തോറും പല കുട്ടികൾ നമ്മളെ കോൺടാക്ട് ചെയ്തു, അവരെന്ത് ചെയ്തു, നമ്മളെ കോഴ്സുകൾ നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ എടുത്തൊരു പുതിയ തീരുമാനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും നമ്മൾ ഉദ്ദേശിച്ചതിലും അധികം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. സോ നമ്മൾ പുതിയൊരു തീരുമാനം എടുത്തു, അതായത് കുട്ടികൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആവുന്ന രീതിയിൽ, അവർക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലായിട്ട് നമ്മുടെ കോഴ്സ് എടുക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഫീ സ്ട്രക്ചർ നമ്മൾ ഫോം ചെയ്തു. അതായത് നമ്മൾ നമ്മുടെ തേർഡ് ബാച്ച്, നമ്മൾ ഫസ്റ്റ് ബാച്ചും കഴിഞ്ഞു സെക്കൻഡ് ബാച്ചും കഴിഞ്ഞ് നമ്മൾ തേർഡ് ബാച്ചിലെടുത്ത അഡ്മിഷൻ നമ്മൾ എന്ത് ചെയ്തു, മാക്സിമം നമ്മളെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്തു, മാക്സിമം റെഡ്യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മൾ തേർഡ് ബാച്ച് കൂടി നമ്മൾ December 16th സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറൻ്റ്ലി നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമുമായി ബന്ധപ്പെട്ട് 3 ബാച്ചുകൾ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും തേർഡ് ബാച്ചും. ഓക്കെ, അപ്പോൾ പല ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ, അതായത് നമുക്കറിയാം February 23rd നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഒരു എക്സ്പ്രസ് ബാച്ച്. ഓക്കെ, ഒരു എക്സ്പ്രസ് ബാച്ച് നമ്മൾ December 23rd തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഒരു എക്സ്പ്രസ് ബാച്ച് നമ്മൾ December 23rd തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പുതിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ, First 100 candidates ക്യാൻ ഗെറ്റ് ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് ഫ്രം ടെക് സൊല്യൂഷൻസ് സഞ്ജൂസ് എജു ടിപ്സ്. അതായത് നമ്മൾ ഈ എക്സ്പ്രസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 100 candidates എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫീ സ്ട്രക്ചറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഒരു ഫീ സ്ട്രക്ചർ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരു 100 candidates എന്ത്, നമ്മൾ നല്ലൊരു രീതിയിലുള്ള ഒരു ഡിഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് റിവൈസ്ഡ് ഫീ സ്ട്രക്ചർ. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് വാങ്ങിയിരുന്ന ഫീയേക്കാളും ഒരു ഏകദേശം ഒരു 75-80% നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു കോഴ്സിൻ്റെ ഫീ നമ്മൾ റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ചതിലും അധികം കുട്ടികൾ എന്ത് ചെയ്തു, ഈ കഴിഞ്ഞ 3 ബാച്ചുകളായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇനിയൊരു പ്രോഫിറ്റായിട്ട് നമ്മളൊന്നും ഉദ്ദേശിക്കുന്നില്ല. എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, മാക്സിമം ഒരു കുറഞ്ഞ ഫീക്ക്, ഇത്രയും കുറഞ്ഞ ഫീക്ക് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തോ ഈ നമ്മുടെ ഒരു കോഴ്സ്, ഇതുപോലത്തെ ഒരു കോഴ്സ്, നമ്മുടെ റെയിൽവേയുടെ എക്സാമിൻ്റെ ഒരു കംപ്ലീറ്റ് കോഴ്സ് നമുക്ക് എന്തെയ്യില്ല അവൈലബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം, നിങ്ങൾക്ക് പുറത്ത് അന്വേഷിക്കാം, നിങ്ങളുടെ നിയർബൈയിലുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് എഫക്റ്റീവ് ആവുന്ന രീതിയിൽ നല്ലൊരു ഫീ സ്ട്രക്ചർ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ എന്താ ചെയ്യുക, ആ ഒരു നമ്മൾ കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ടുണ്ട്, അതായത് ലാസ്റ്റ് ഡേറ്റ് ടു ജോയിൻ. അതായത് നമ്മുടെ ഈ ഒരു എക്സ്പ്രസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 23rd December 2021 5 PM ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു കോഴ്സിലെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം കണ്ടൻസ്, ഇത്രയും കണ്ടൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ബുക്സ് ഒന്ന് പഠിച്ചാൽ നമുക്ക് ഈ 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റുമെന്നറിയില്ല. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിലുള്ള കണ്ടൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു എക്സ്പ്രസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ RRB ഓഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണോ അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ആണോ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യുക, ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, താഴെ ഒരു ക്യാപ്ഷ ഇമേജ് ഉണ്ടായിരിക്കും, അതും കൂടി എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, അതായത് ഫോട്ടോയിലോ അല്ലെങ്കിൽ സിഗ്നേച്ചറിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഫോട്ടോയും സിഗ്നേച്ചറും എന്ത് ചെയ്യുക, ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളൊന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി എന്ത് ചെയ്യുക, നമുക്ക് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.